ഹായ്, ഞാൻ സുൽഫിക്കർ ഉദായ്, അമൃത ന്യൂസിൻ്റെ സൗദിയിലെ റിപ്പോർട്ടറാണ്. നമുക്കറിയാം, സെപ്റ്റംബർ 23 സൗദി നാഷണൽ ഡേ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒക്ടോബർ 1 അത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും സൗദി വിദേശകാര്യമന്ത്രിയും ചർച്ചകൾ കഴിഞ്ഞു. അതായത് ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്ത പ്രവാസികൾക്ക് നേരിട്ട് സൗദിയിലേക്ക് വരുന്നതിനെ പറ്റി എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇന്നലെ വരെ ഒക്കെ നമ്മുടെ നാട്ടിലെ ട്രാവൽസ് ഏജൻസികൾ കരുതിയിരുന്നത്. അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ വോയിസ് ഇടുന്നത് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത് 4/10/2021 രാജ്യങ്ങൾ ഇട്ടത്താവളങ്ങളാക്കി വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ദുബായ് വൈക്കാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്കറിയാം, ഏത് രാജ്യത്തിലൂടെ അല്ലെങ്കിൽ മിക്ക രാജ്യങ്ങളിലൂടെയും പോരുമ്പോൾ ആ രാജ്യത്തേക്ക് പുറപ്പെടുന്നതിൻ്റെ 72 മണിക്കൂർ മുന്നേ RT-PCR ടെസ്റ്റ് അത് കാണിച്ചു കൊടുക്കണം. സമയം ദുബായ്ക്ക് പോരുകയാണെങ്കിൽ അത് 48 മണിക്കൂറാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, 48 മണിക്കൂറാണ്, 72 മണിക്കൂറില്ല. എന്നാൽ നമ്മുടെ പല ആളുകളും അത് ശ്രദ്ധിക്കാതെ ആ എയർപോർട്ടിൽ വെച്ച് മടങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്, അവർ പലപ്പോഴും ഗ്രൂപ്പ് ടിക്കറ്റ് ആയിരിക്കും എടുത്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നോൺ റീഫണ്ടബിൾ ടിക്കറ്റായിരിക്കും എടുത്തിട്ടുണ്ടാകുക. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ മുഴുവൻ പൈസയും നഷ്ടപ്പെടുന്നൊരവസ്ഥ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന് ഒരുപാട് സുഹൃത്തുക്കൾ അത് അനുഭവങ്ങൾ പങ്കുവച്ചത് കൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ദുബായിലേക്ക്, മറ്റു രാജ്യങ്ങൾക്കൊന്നുമില്ല, ദുബായിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് 6 മണിക്കൂർ മുന്നേ ഒരു റാപ്പിഡ് ടെസ്റ്റുമുണ്ട്. ഇതിന് 2500 രൂപ എയർപോർട്ടിൽ ഈടാക്കുന്നുമുണ്ട്. നമുക്ക് ഒരു വീഡിയോ കാണാം. ഇത് എൻ്റെ സുഹൃത്തും നാട്ടുകാരനും കുടുംബക്കാരനൊക്കെ ആയിട്ടുള്ള PV അഷ്റഫ്, അദ്ദേഹം നേരിൽ കണ്ട ചില അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഈ RT-PCR ബന്ധപ്പെട്ടതാണ്. RT-PCR സാധാരണഗതിയിൽ ഇപ്പോൾ 72 മണിക്കൂറാണ് നമ്മുടെ ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ നിലവിലുള്ള നിബന്ധന. എന്നാൽ ദുബായ് സംബന്ധിച്ചിടത്തോളം 48 മണിക്കൂറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചിലരൊക്കെ എയർപോർട്ടിൽ വെച്ച് ഇന്നലെ ഫ്ലൈറ്റ് മിസ് ആവുന്ന ഒരു പരിസ്ഥിതി അനുഭവം ഉണ്ടാവുകയുണ്ടായി. അതായത് അവിടെ ചെന്ന് നോക്കുമ്പം ഏതാനും മണിക്കൂറുകൾ വ്യത്യാസമുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മൾ സാമ്പിൾ കൊടുക്കുമ്പം ആ എൻ്റർ ചെയ്യുന്ന ടൈമാണ് നോക്കുക. റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുക പിന്നീട് വൈകിട്ടായിരിക്കും. അപ്പോൾ അത് മുതൽ നമ്മൾ പരമാവധി 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആയിരിക്കണം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡിപ്പാർച്ചർ ടൈം. ഇവിടെ PV അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ ഉണർത്തേണ്ടത് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ട്രാവൽസ് ഏജൻസികളാണ് അല്ലെങ്കിൽ ലാബുകാരാണ്. ഇത് ചെയ്യാതെ ഇരിക്കുന്നത് വലിയൊരു ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു പാക്കേജുകൾ എങ്ങനെയുണ്ട് ഒന്നും പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പ്രധാനമായിട്ടും ആളുകൾ വരുന്നത് ഒമാൻ, ഖത്തർ, കുവൈത്ത് അങ്ങനെയൊക്കെയാണ്, ശ്രീലങ്ക വഴി ഒക്കെ വരുന്നുണ്ട്. ഒമാൻ വഴി വരികയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് 90 മുതൽ 95,000 രൂപയാണ് ഫുൾ പാക്കേജിന് വരുന്നത്. ബഹ്റൈൻ വഴിയാണെങ്കിൽ 150,000 മുതൽ 110,000 വരെ വരുന്നുണ്ട്. ശ്രീലങ്ക വഴി വരികയാണെങ്കിൽ 90 മുതൽ 95,000 വരെയാണ്. ദുബായ് വഴിയാണെങ്കിൽ അത് 95,000 മുതൽ 100,000 വരെ വരുന്നുണ്ട്. ദുബായ് ഇപ്പോഴാണ് കൂടിയത്. അവിടെ ദുബായ് എക്സ്പോ നടക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെ ഹോട്ടലൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ റേറ്റും കൂടിയതാണ്. പിന്നെ ആളുകൾ വരുന്നത് ഖത്തർ വഴിയാണ്. ഖത്തർ വഴി വരുമ്പോൾ 110,000 വരുന്നുണ്ടെന്ന് മാത്രമല്ല, 5,000 റിയാൽ അവിടുത്തെ 5,000 ദിർഹം ഷോ മണി ആയിട്ട് കാണിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അവിടെ നിർബന്ധ 10 ദിവസം ക്വാറൻ്റൈൻ അവിടുത്തെ ഹോട്ടലിൽ നിൽക്കണം. അപ്പോൾ ചെറിയ പാക്കേജ് എടുക്കാൻ സാധിക്കില്ല. പിന്നെ 5 ദിവസം വേറെ നിൽക്കണം. പിന്നെ ആളുകളൊക്കെ കുറഞ്ഞ ചിലവിൽ പോരുന്നത് ദുബായ് വൈക്കനാണ്, ഷാർജ അല്ലെങ്കിൽ ഫുജൈറ ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. മറ്റൊരു കാര്യം, പിന്നെ ഈ ഇതൊക്കെ ഹോട്ടലാണ്, 3-സ്റ്റാർ അല്ലെങ്കിൽ 4-സ്റ്റാർ അടങ്ങിയ ഹോട്ടലടക്കമുള്ള ഫുൾ പാക്കേജാണ്. ഭക്ഷണം, അവിടുത്തെ ട്രാവൽസും ഇതൊക്കെ അടങ്ങിയ പാക്കേജാണ് ഇതുവരെ സംസാരിച്ചത്. അതേസമയം ഹോട്ടൽ ഒഴിവാക്കിക്കൊണ്ട് അപ്പാർട്ട്മെൻറ്റുകൾ എടുത്തുകൊണ്ട് റേറ്റ് കുറച്ച് പോരാൻ പറ്റുന്നുണ്ട്, ഷാർജ വഴിയൊക്കെ.
അങ്ങനെ വരുമ്പോൾ 85,000 രൂപക്കൊക്കെ പോരുന്നുണ്ട്. 83,000 അതുപോലെ 85,000 ഒക്കെ റിയാദ് ദമ്മാമൊക്കെ ഉള്ള ആൾക്കാർ ബസ്സിന് പോരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു 12,000 രൂപ വീണ്ടും കുറയുന്നുണ്ട്. ഇപ്പോൾ നേപ്പാൾ ഈ ഓപ്പൺ ആയിട്ടുണ്ട്, നേപ്പാൾ ഓപ്പൺ ആയിട്ടുണ്ട്. അത് 3-4 ദിവസമായിട്ടുള്ള ആൾക്കാർ പോരാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ അങ്ങനെ ആകുമ്പോൾ റേറ്റ് ഒന്നുകൂടി കുറയുന്നുണ്ട്. 65,000 മുതൽ 70,000 രൂപക്ക് നേപ്പാൾ വഴി പോരാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, നേപ്പാൾ വഴി പോരുകയാണെങ്കിൽ നല്ല ഹോട്ടലും അതുപോലെ തന്നെ ഫുഡൊക്കെയാണെന്നുള്ളത് അങ്ങനെ പോന്നിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ദുബായ് വഴി അല്ലെങ്കിൽ ഖത്തർ വഴിയൊക്കെ പോരുമ്പോൾ അവിടെ മലയാളികളും മറ്റും സഹായിക്കാനും കാണാനൊക്കെ ഉള്ളതുപോലെ ആ ഒരു സൗകര്യം നേപ്പാൾ വഴിക്കില്ല. എന്തായാലും പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ട് പോരുക. പിന്നെ പുതിയൊരു വാർത്തയുള്ളത്, കുട്ടികൾക്ക് ഇന്ത്യ അടക്കമുള്ള പിന്നെ യാത്ര നിരോധനമുള്ള രാജ്യങ്ങൾക്ക് വരാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് അത്യാവശ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അസുഖത്തിന്, അസുഖമുള്ള ആൾക്കാരെ കൂടെ പോരുന്നതിനൊക്കെയാണ് ഇത് അനുവദിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അതൊരു നല്ല വാർത്തയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ദുബായ് വഴി അല്ലെങ്കിൽ മറ്റുള്ള ഇടത്താവളങ്ങളൊക്കെ വരുമ്പോൾ ആ രാജ്യത്തിൽ നിന്ന് സൗദിയിലേക്ക് വരുന്ന ടിക്കറ്റ്, ഉദാഹരണത്തിന് ദുബായിൽ നിന്ന് സൗദിയിലേക്ക് അല്ലെങ്കിൽ ഷാർജയിൽ നിന്ന് സൗദിയിലേക്കുള്ള ടിക്കറ്റ് നോൺ റീഫണ്ടബിൾ എടുക്കാതിരിക്കുക, റീഫണ്ടബിൾ ടിക്കറ്റ് എടുക്കുക, റേറ്റ് കൂടും അല്പം. അല്ലെങ്കിൽ പിന്നെ എക്സ്റ്റെൻഡബിൾ ടിക്കറ്റ്, അതായത് ഡേറ്റ് മാറ്റാൻ പറ്റും, റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, അത്തരത്തിലുള്ള ടിക്കറ്റ് എടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ, ഒരു പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് കൊണ്ട് സൗദി ഗവൺമെൻറ് ഈ ഒരു ക്വാറൻറ്റൈൻ, മറ്റു രാജ്യങ്ങളിൽ 14 ദിവസത്തെ ക്വാറൻറ്റൈൻ വേണമെന്നുള്ളത് ഒഴിവാക്കിയാൽ ഈ ആളുകൾ പിന്നെയും അവിടെ 14 ദിവസം നിൽക്കാതെ അവർക്ക് പെട്ടെന്ന് ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ട് നേർത്തിയാക്കിയിട്ട് സൗദിയിലേക്ക് വരാവുന്നതാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്താൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.